വോണ്ടസ്കേപ്സിന്റെ കോട്സ്വൽ സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിഷ. ഞാൻ ദിലീപ്. നമ്മളിപ്പോ നിൽക്കുന്ന സ്റ്റോ ഓൺ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. സ്റ്റോ ഓൺ ദ വേൾഡ് കോട്സ്വേൾഡിലെ ഏറ്റവും ഹൈയസ്റ്റ് പോയിന്റ് എന്നാണ് പറയുക. ഒരു കുന്നിന്റെ മുകളിലാണ്, 800 ഫീറ്റ് അബവ് ദി ഗ്രൗണ്ട് ആണ്. ഇത് മെഡീവിയൽ കാലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെൻറ്ററും കൂടിയാണ്. ഷീപ്പ് ട്രേഡിന് വളരെ പോപ്പുലർ ആയിരുന്നു. ഇന്നതൊരു ഇവിടുത്തെ ഏറ്റവും കൊമേഴ്ഷ്യൽ ഒരു ചെറിയ ടൗണും കൂടിയാണ്. ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ ഈ ടൗണിന് വളരെ ഇമ്പോർട്ടൻ്റ് പൊസിഷൻ ഉണ്ട്. എന്താ വെച്ചാൽ 1646 ഇംഗ്ലീഷ് സിവിൽ വാറിൻ്റെ അവസാനത്തെ യുദ്ധം ഇവിടെയാണ് നടന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞങ്ങളുടെ കോട്സ്വേൾഡിലെ പഴയ എപ്പിസോഡ്സ് എല്ലാം നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ സ്റ്റോ ഓൺ ദ വേൾഡിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ കാണല്ലേ, വരൂ. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്റ്റോ ഓൺ ദ വേൾഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷന് മുമ്പിലാണ്. ഇംഗ്ലണ്ടിലെ ഓൾഡസ്റ്റ് ഇൻ പോർച്ച് ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നിൽ കാണുന്നതാണ്. ഇത് അവർ പറയുന്നത് 947 AD മുതൽ, എന്ന് വെച്ചാൽ 1000 കൊല്ലം മുതൽ ഈ സൈറ്റിൽ ഒരു ഇന്ന് അല്ലെങ്കിൽ ഒരു സത്രം താമസിക്കാൻ, ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാം, ഇവിടെ താമസത്തിനുള്ള സൗകര്യമുണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സ്റ്റോൺ ദി വേൾഡിലും കോട്സ് വേൾഡിലും. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടുന്നാണ് ഡിന്നർ കഴിച്ചത്. അപ്പോൾ എന്തൊക്കെയാ ഉണ്ടായെന്ന് കണ്ടിട്ട് വരല്ലേ. നമ്മൾ ഇംഗ്ലണ്ടിലെ ഓൾഡസ്റ്റ് ഇന്നിലാണ് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത്. ഡിന്നർ നോക്കാം എന്തൊക്കെയാണ്. പഫ് ഫുഡ്, one large lemonade, one usual small lemonade, whatever it is, moving mountain vegan burger, free range chicken Kiev Valentine. Yep, right, thank you very much. Thank you. Nalla therakkaato aalkara kanda kore ella table um almost full aanu. Reservation cheedite ivada varan pattullo, bhangara popular aanu. Ini ve nokkatte engane undadu vannu endakke order cheyda pariyu. Appo ഒരു ലെമണേഡ് ലാർജ്, ഒരു മീഡിയം ലെമണേഡ്, അതാണ് ഡ്രിങ്ക്സിൽ. പിന്നെ കഴിക്കാൻ വേണ്ടി ഇത് കീവ് ചിക്കൻ, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വേറെ പലതും ഉണ്ട് അതിൻ്റെ കൂടെ. നോൺ വെജിറ്റേറിയൻ ഐറ്റമാണ്. ഞാനൊരു ബർഗറാണ് ഓർഡർ ചെയ്തത്. സാധാരണ നമ്മൾ ബർഗറൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ബണ്ണുകൾ ഇതുണ്ടോ? ഇത് ഇവർ തന്നെ ഉണ്ടാക്കിയ ബണ്ണാണ്, വീഗനാണ്. പിന്നെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും. അപ്പം നിങ്ങൾ അത് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം എങ്ങനെയുണ്ടോ. കുഴപ്പമില്ല. എനിക്ക് ആക്ച്വലി ഇവിടുത്തെ അത് ഇങ്ങനെ ഇഷ്ടമല്ല അധികം. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഈ ഇംഗ്ലീഷ് പബ്ബിലൊക്കെ വന്നിട്ട് ഭയങ്കര ബ്ലാൻഡാണ്. അത് ആസ് യൂഷ്വൽ തന്നെയാണ്, ബ്ലാൻഡ് തന്നെയാണ്. പിന്നെ പറയാം ചിക്കൻ അതുപോലെ അങ്ങനെ, ഇതിപ്പോൾ അറ്റ്ലീസ്റ്റ് അവർ ഫ്രൈ ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നോക്കട്ടെ. കുറച്ചുകൂടി കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് പറയാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. ബർഗർ സോയ തോന്നുന്നുണ്ട്, വീഗൻ ബർഗർ അല്ലേ. അപ്പം നമുക്ക് അറിയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. എനിക്കിഷ്ടമായി കേട്ടോ. ഫ്രൈസ് നല്ല അടിപൊളി. കുഴപ്പമില്ല, വർത്താണ്. എനിക്ക് ഞാൻ ഓർഡർ ചെയ്ത എന്തായാലും ഇഷ്ടമായി. അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ ഡിന്നർ, ഒരു പബ് ഡിന്നർ. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ, ഞാൻ ഇതുവരെ പബിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ്. പിന്നെ
ഓൾഡസ്റ്റ് ഇന്നിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത് പക്ഷേ ഇപ്പോൾ 2013 ചെറിയ റിനോവേഷൻ ഒക്കെ നടത്തിയ ഒരു പുതിയൊരു ഗ്രൂപ്പ് ബ്രാക്സ്പിയർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ഉടമസ്ഥയാണ്. അപ്പോൾ അവർ കുറേ അകത്തൊക്കെ ചേഞ്ചസ് കുറേ പറഞ്ഞാൽ ഭംഗിയായിട്ട് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. കുറേ പഴയ കാര്യങ്ങളുണ്ട്. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ, നന്നായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നോക്കണം. ആകെയുള്ളത് ആദ്യം തന്നെ ബുക്ക് ചെയ്യണം ഇവിടെ. അതെ. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണുന്നില്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റോ ഓൺ ദ വേൾഡിൻ്റെ മാർക്കറ്റ് സ്ക്വയറിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ പിന്നിലൊരു ക്രോസ് ഉണ്ട്. ഇതൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സ്ക്വയറിൽ. ഇത് മിഡീവിയൽ ടൈമിലെ ക്രോസ് ആണെന്നാണ് മനസ്സിലായത്. പക്ഷേ ഓഫ് കോഴ്സ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പണി ചെയ്തിട്ടുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വായിച്ചറിഞ്ഞത്, ഇവിടെയാണ് 1646 ഇംഗ്ലീഷ് സിവിൽ വാർ നടന്നിട്ട് അവസാനത്തെ യുദ്ധം നടന്ന് ഇവിടെയാണ് പാർലമെൻ്ററി ഫോഴ്സസ് രാജാവിൻ്റെ ഫോഴ്സസിനെ തോൽപ്പിച്ച് കീഴടങ്ങിയത് ഇവിടെയാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് സ്റ്റോ ഓഫ് ഓൺ ദി വേൾഡിൽ. നമുക്കിനി ഈ മാർക്കറ്റ് സ്ക്വയറിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റോ ഓൺ ദി വേൾഡിലെ മാർക്കറ്റ് സ്ക്വയറിലാണ്. ഇത് പണ്ട് കാലത്തെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു. ഷീപ്പ് ട്രേഡിന് പ്രസിദ്ധി ആർജിച്ച ഒരു മാർക്കറ്റാണത്. ഒരു ദിവസം 20,000 ഷീപ്പുകളെ ഇവിടെ ട്രേഡ് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രയും വലിയൊരു മാർക്കറ്റ്, ഹ്യൂജ് ആണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എത്ര വലുതാവും എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കാരണം 13-ാം നൂറ്റാണ്ടിലെ രാജാവ് ഇവിടെ ഒരു 7 ദിവസത്തെ ആനുവൽ ഫെയർ നടത്താൻ പ്രത്യേക അനുമതി കൊടുത്തിരുന്നു. അതോടുകൂടി ഇത് രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ ഫെയറുമായിട്ട് നടന്നു വരുന്നുണ്ട്. ഇപ്പോഴും ആക്ച്വലി നടക്കുന്നുണ്ട്. പണ്ട് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ 5 ഡേ ആയിട്ട് വേറെ ഏതോ മാസം, മെയ് ആണ് തോന്നുന്നു, ഇവിടെ ഫെയർ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓഫ് കോഴ്സ് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് മാർക്കറ്റായിരുന്നു വെച്ചാൽ ഇന്നും മാർക്കറ്റ് തന്നെയാണ്, പക്ഷേ ട്രേഡ് വ്യത്യാസമായി. ഇപ്പോൾ ഭക്ഷണശാലകൾ, അതേമാതിരി ആൻറ്റീക് ഷോപ്സ്, അങ്ങനെ ഇന്നത്തെ കാലത്തിൻ്റെ സാധനങ്ങളാണ് ഇവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യണത്. പിന്നെ കണ്ടില്ലേ, നിറച്ച് കാറുകളാണ്. പണ്ട് ഷീപ്പുകൾ മേഞ്ഞ് നടന്നിരുന്ന സ്ഥലത്ത് മുഴുവൻ ഇപ്പോൾ കാറാണ്. കാലത്തിൻ്റെ മാറ്റം. പിന്നെ ഇവിടെ ഇങ്ങനെ തോന്നിയപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടത്, ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഇതെനിക്ക് തോന്നുന്ന ആൾക്കാരെ പിടിച്ചിട്ട് ഇത് ചെയ്യണതാണോ, ഇനി ആൾക്കാരാണോ ഷീപ്പിനെയാണോ അറിയില്ല, അങ്ങനെ എന്തോ ഒരു സാധനമാണ്. പഴയ കാലത്തെയാണ്. കുറേ ഒക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ്. അപ്പം നടന്നു വന്നപ്പോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ് ഇവിടെ കണ്ടു. ദ ടാൽബർട്ട് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ്, പബ്ബാണ്. ഈ സ്ഥലത്ത് 1714 മുതൽ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ദാറ്റ് മീൻസ് 300 വർഷമായിട്ട് ഇവിടെ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒക്കെ വളരെ പഴയ ബിൽഡിങ്സും പഴയ എസ്റ്റാബ്ലിഷ്മെൻസും ആണ്. ഇനി നമുക്ക് അതിൻ്റെ അപ്പുറത്ത് ഒരു സ്ഥലം ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ ഒന്ന് പോവാം. ഭയങ്കര യുണീക്കായിട്ടുള്ള സ്ഥലമാണ്, എവിടെയും കാണാത്ത ഒരു സംഭവമാണ്. കം. ഇതൊരു ആലിയാണ്, ഇടവഴിയെന്നോ എന്താ വെച്ചാൽ പറയാം. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ സ്റ്റോ ഓൺ ദി വേൾഡ് ഒരു ഷീപ്പ് ട്രേഡിങ്ങിന് ഒരു പ്രധാന ഒരു സ്ഥലമായിരുന്നു കോട്സ്വേൾഡിൽ. അപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഇടവഴികൾ ഈ ആടിനെ അല്ലെങ്കിൽ ഷീപ്പിനെ ഇവിടെ കൊണ്ടു നിർത്തി കണക്ക് കൂട്ടി അവരെ കൊണ്ടുവരാനുള്ള വഴിയായിരുന്നു എന്നാണ് പറയുന്നത് ഈ മാർക്കറ്റ് സ്ക്വയറിലേക്ക്. ഇതുപോലെ പല ഇടവഴികളും ഇവിടെ ഉണ്ട്. ഇതൊരു തിയറിയാണ്. മറ്റേ തിയറി പറയണത് ഇത് വെറും ഒരു ഇടവഴിയാണ്, അപ്പുറത്ത് വീടുകളുണ്ട്, അപ്പുറത്ത് വേറെ റോഡുകളുണ്ട്, അങ്ങോട്ട് പോകാനുള്ള ഇടവഴിയാണെന്നും പറയുന്നുണ്ട്. നമുക്കിനി നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന്, ഇനി എത്ര ദൂരം ഇങ്ങനെ പോവാമെന്ന്. അവിടെ ഒരു വീട്. ഇപ്പോൾ നമ്മൾ മറ്റൊരു റോട്ടിലേക്ക് എത്തി. അതാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു ഇങ്ങനെ കുറേ ഇടവഴികളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒന്നാണത്. Thank you.
ഇവിടെ ഉള്ള ആൾക്കാരെ ട്യോർ എന്നാണ് കേട്ടോ പറയുക. ടാൽബർട്ട് ട്യോർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇത്. ഇതിന് മൊണാക്സ് വേ എന്നും പേരുണ്ട്. പണ്ട് സിൽവോറിൻ്റെ കാലത്തെ രാജാവ് ഇത് കൂടെയാണ് ഓടിപ്പോയെന്ന് ഒരു എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് സെൻറ്റ് എഡ്വേഴ്സ് ചർച്ചിലാണ്, സ്റ്റോൺ ദി വേൾഡിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്, ഒരു സ്ഥലമാണ്. എന്താ വെച്ചാൽ ഈ ടൗണിന് പേര് വന്നത് തന്നെ ഈ സെൻറ്റ് എഡ്വേർഡിൻ്റെ പേരിലാണെന്നാണ് മനസ്സിലായത്. കുറേ കാലം മുമ്പേ സെൻറ്റ് എഡ്വേർഡ്സ് എന്ന് പറഞ്ഞ ഒരു ഹോളി മാൻ ഇവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ ഭാഷയിൽ എഡ്വേർഡ് ദ സ്റ്റോ എന്നാണ് പറയുക. സ്റ്റോ എന്ന് വെച്ചാൽ ഹോളി മാൻസ് പ്ലേസ്. അപ്പോൾ എഡ്വേർഡ് ദ സ്റ്റോ താമസിക്കുന്ന സ്ഥലമായിരുന്നു ഈ സ്റ്റോ ഓൺ ദ വേൾഡ്. അങ്ങനെ കുറേ കാലത്തിൻ്റെ ഇടയിൽ ഈ എഡ്വേർഡ് ദ സ്റ്റോ മാറിയിട്ട് വെറും അത് സ്റ്റോ എന്ന് മാത്രമായി. പിന്നെ ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് പറഞ്ഞല്ലോ, ഏറ്റവും വലിയ കുന്നാണ് കോട്സ് വേൾഡിലെ. അങ്ങനെയാണ് ഈ സ്റ്റോ ഓൺ ദ വേൾഡിന് ഈ പേര് ഇന്ന് കിട്ടുന്നത് നമുക്ക്. വളരെ പഴയ ഒരു പള്ളിയാണത്, മിഡീവൽ കാലത്തുള്ള പള്ളിയാണ്. ഓഫ് കോഴ്സ് എല്ലായിടത്തും പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തും വളരെ ഭംഗിയുള്ള സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ അതൊക്കെ കൂടി ഇതൊരു മസ്റ്റ് സീ ആണെന്നാണ് പറയണത് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ചർച്ചിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. ലോർഡ് ഓഫ് റിംഗ് ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഡോർവേ ഒരു പക്ഷെ തിരിച്ചറിയുന്നുണ്ടാവും. ഡോർസ് ടു ഡ്യൂറിൻ പോലെ അല്ലേ ഇത്? അപ്പോൾ ജെ ആർ ആർ ടോൾക്കിൻ ഈ യു ട്രീസിൻ്റെ ഇടയിലുള്ള ഈ ഡോർവേ കണ്ടിട്ടാണ് ഇൻസ്പയർഡ് ആയിട്ടാണ് ഡോർസ് ഓഫ് ഡ്യൂറിൻ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ നല്ല രസമുണ്ട്. ഏറ്റവും അധികം ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ടാണ് ഈ പള്ളിയിലേത്. ജെ ആർ ആർ ടോൾക്കിൻ ആക്ച്വലി ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. കോട്സ്വേൾഡിൽ കുറേ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇത് ഇൻസ്പയർഡ് ആയി എന്നൊക്കെ പറയണത്. പക്ഷേ അങ്ങനെ എല്ലാന്നും ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊരു റീസൺ മതി സെലിബ്രേറ്റ് ചെയ്യാൻ. ദാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക്, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. യു ട്രീ ആണിത്. അപ്പോൾ യു ട്രീ മാത്രമല്ല, വണ്ടർസ്കേപ്സിനെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തവർ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സ്റ്റോൺ ദ വേൾഡിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു മെഡീവിയൽ ടൗണിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് എപ്പോഴും ഉള്ളത്. ഓഫ് കോഴ്സ് പഴയ കാലത്തെ ഷീപ്സ് അല്ലെങ്കിൽ ഹോഴ്സസിന് പകരം ഇപ്പോൾ കാറുകളുടെ ബഹളമാണ് എന്ന് മാത്രം. നല്ലൊരു പക്ഷേ വൈബ്രൻസ് സ്ഥലമാട്ടോ, നല്ല ആക്ടിവിറ്റികളിലെ കുറേ ആൾക്കാർ, നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം. ഇടവഴികൾ, കുറേ ചെറിയ ചെറിയ ഇടവഴികൾ, മറ്റേ ലൈം സ്റ്റോൺ ബിൽഡിങ്സ്, പഴയ ഹിസ്റ്റോറിക്കായിട്ടുള്ള ചില സൈറ്റ്സ്, നല്ലൊരു ഒരു ഹാഫ് എ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇതൊക്കെ കണ്ടിട്ട്? ഇവിടെ കാഴ്ച കാഴ്ചയിൽ ഏറ്റവും ഇഷ്ടമായതെന്നാന്ന് പറയണേ. അപ്പോൾ കോട്സ്വേൾഡ് സീരീസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും കുറച്ച് കാഴ്ചകൾ കാണാൻ ബാക്കിയുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട്. അടുത്ത സ്ഥലത്തുനിന്ന് വീണ്ടും കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്. ബൈ ബൈ.